വെൽക്കം ബാക്ക് ടു ആദംസ് കോർണർ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ ഇതാണ് എൻ്റെ കൂട്ടുകാരൻ, ഇത് ഷീക്സാണ്. ഇനി ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് ലിയോ എന്നാണ്. ഇത് ടോയ് ബ്രീഡാണ്. ഇപ്പൊ അവന് 6 മന്ത്സ് ആയി. ഇവന് 1 ഫീറ്റ് ഹൈറ്റ് ആണുള്ളത്. അവനെ ഞാൻ കുറച്ചു നേരം ഒന്ന് പുറത്തോട്ടൊന്ന് അയച്ചു വിട്ടതായിരുന്നു. അവൻ മണ്ണിൽ ഓടിപ്പോയി എന്നെ കുറെ സമയം വട്ടം ചുറ്റിപ്പിച്ചു. ലിയോ മണ്ണിൽ പോയി, അതുകൊണ്ട് നമുക്ക് അവനെ കുളിപ്പിക്കണം. ഇപ്പോ നല്ല വെയിലുണ്ട് ഗൈസ്, അപ്പോ പെട്ടെന്ന് തന്നെ കുളിപ്പിച്ചു കഴിയുമ്പോ എന്റെ മേലത്തെ വെള്ളമൊക്കെ പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അവനെന്താ ഇവിടെ കയറ്റി വെച്ചിരുത്തേക്കണെന്ന് വെച്ചാ അവനില്ലേ ആ നിലത്ത് കയറ്റി വെച്ചാ അവൻ ഓടിപ്പോവും. പിന്നെ ഇവന്റെ കഴുത്തിൽ ഒരു ചെയിൻ കെട്ടി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഊരാം. ഊരിയിട്ട് ഇവിടെ നമുക്ക് തൂക്കിയിട്ടേക്കാം. നമ്മളെങ്ങനെ കുളിപ്പിക്കണ്ടെന്ന് വെച്ചാ ഞാൻ ഇല്ലേ ബക്കറ്റ് എടുത്തിട്ട് ബക്കറ്റിൽ ഫുള്ളും വെള്ളം നിറച്ചിട്ട് ഇവനെ ബക്കറ്റിൽ കയറ്റി വെച്ചിട്ടാണ് ഞാൻ കുളിപ്പിക്കാറുള്ളത്. അപ്പൊ നമുക്ക് ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാം. ഇനി നമുക്ക് പട്ടീനെ വെള്ളത്തിലോട്ട് കയറ്റിയിരുത്താം. പട്ടിക്ക് പേടിയാ വെള്ളത്തിൽ, ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് പട്ടി പുറകോട്ട് നീങ്ങുക. പട്ടി ഇരുത്താം, പട്ടി ഇരിക്കേ ഇരിക്കേ. അവിടെ ഇരുന്നോ, അവിടെ ഇരുന്നോ. നമ്മളെന്ത് നേരത്തേട്ട് വെള്ളം കോരി ഒഴിക്കണം. വിളിച്ചതായിരുന്നു, അവൻ ഓടിപ്പോയി മണ്ണിൽ പോയി. പിടിക്കാൻ വന്നാണ് അവൻ ഓടിപ്പോയി മണ്ണിലൊക്കെ പോയി കളിക്കും. അതാണ് അതുകൊണ്ട് കുളിപ്പിക്കാൻ തരുന്നത്. അപ്പൊ നല്ല കുളിപ്പിക്കാൻ പറ്റിയ സമയമാണ്, വെയിലൊക്കെ ആയതുകൊണ്ട് കുളിപ്പിക്കാൻ. അപ്പൊ നമുക്ക് അതിന്റെ മേത്തൊക്കെ വെള്ളം കൊടുക്കും. ഇനി നമുക്ക് ഇവനെ ബക്കറ്റിൽ നിന്ന് നമുക്ക് ഇവിടെ മുകളിൽ കയറ്റിയിരുത്താം. കുറയുന്ന വയസ്സാണ് വെള്ളം. ഇനി നമുക്ക് ഈ ബക്കറ്റിൽ നിന്ന് അവന്റെ മേത്തായിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമുക്ക് സോപ്പ് ഇടാൻ കഴിയും. നമുക്ക് ഷാമ്പു ഇല്ല, അതോടെ നമ്മള് ഷാമ്പു തീർന്നുപോയി. അപ്പൊ നമുക്ക് ഈ സോപ്പ് ഇടാൻ കഴിയും. ഓടിയപ്പോ ലിയോടെ കാൽപ്പാടത്തിന്റെ അവിടെ ഒക്കെ ചെളി ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് സോപ്പ് ഒന്ന് തേച്ചു കൊടുക്കാം. എല്ലായിടത്തും നമുക്ക് തേച്ചു കൊടുക്കാം. ഇനി നമുക്ക് എന്റെ മേത്ത് തേക്കാം. ഇനി നമുക്ക് എന്റെ തലയിലൊക്കെ ഒന്ന് തേക്കാം. നല്ലോണം തേക്കണം, അല്ലെങ്കിൽ ചെളിയൊന്നും പോവില്ല. എന്റെ മേത്ത് ഫുള്ളും ആ കുടഞ്ഞപ്പം വെള്ളം ചാരിയായി. നമ്മള് അപ്പൊ മേത്ത് ഫുള്ളും സോപ്പ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തലയിൽ കുറച്ച് വെള്ളം കോരി ഒഴിക്കാം, എന്നിട്ട് നമുക്ക് സോപ്പ് തേക്കാം. കുളിപ്പിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം, പട്ടിയുടെ കണ്ണ് നമ്മൾ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ചിലപ്പോൾ വരും. അതുകൊണ്ട് ഞാൻ തലയിലൊന്ന് സോപ്പ് ഇട്ടിട്ട് കണ്ണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. അത് തലയൊന്ന് തേക്കട്ടെ. ഇനി നമുക്ക് കണ്ണൊന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മേത്തേട്ട് വെള്ളം കോരി ഒഴിക്കാം. എല്ലായിടത്തെ സോപ്പ് പോണം, നല്ലോണം വെള്ളം ഒഴിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ അവന്റെ മേത്തൊക്കെ ഞാൻ വെള്ളം കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക്
അവനെ തോർത്താണ്. ഇവിടെ ഫുള്ളും വെള്ളമായത് കൊണ്ട് നമുക്കില്ലേ അവനെ അവിടെ കൊണ്ടുപോയി എഴുതി തോർത്തിപ്പിക്കാൻ. ഭയങ്കര വെയിറ്റാ. ഇവിടുത്തെ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഇനി നമുക്ക് ആ തോർത്ത് അവന്റെ നേരത്തൊക്കെ ഒന്ന് തോർത്താം. നല്ലോണം തോർത്താം, അല്ലെങ്കിൽ പനി പിടിക്കും. കാലിയാണ് നല്ലോണം തോർത്തേണ്ടത്. നല്ലോണം ഉണങ്ങി കഴിഞ്ഞിട്ടാണ് അവന്റെ മുടിയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പൊ നമുക്ക് അവനെ അകത്തേക്ക് ഒന്ന് വിട്ടേക്കാം. ഓക്കെ, അത്യാവശ്യം അവൻ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അവന്റെ രോമൊക്കെ ഒന്ന് ചീകി കൊടുക്കാം. മറ്റേ കൈ, ഇനി മറ്റേ കൈ നമുക്ക് ചെയ്യാം. എന്താ വായു സാനിക്കുന്നോട് വേണ്ടിയാ നമുക്ക് പുറം ചെയ്യാം. അപ്പുറത്തേട്ടും ഇപ്പുറത്തേട്ടും നമുക്ക് ചെയ്യാം. നമുക്ക് തലയൊന്ന് ചെയ്യാം. പിന്നെ എന്റെ രോമം മുടി മീശ നിങ്ങൾക്ക് കാണാതിരിക്കും, അത് നമുക്കൊന്ന് ചീകി കൊടുക്കാം. മീശ ചീകിയിട്ടുണ്ട്. കാലൊക്കെ ഒന്ന് ചെയ്യാം. അന്നേരം ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ അന്നെ നമുക്ക് പൊക്കി നിർത്താം. പൊക്കി നിൽക്കാം. ഇനി എന്റെ ഇവിടെയൊക്കെ നമുക്കൊന്ന് ചീകി കൊടുക്കാം. അവിടെ നമ്മൾ ചീകി. ഇനി നമുക്ക് കൂട്ടിക്കൊണ്ടുപോയാലോ ഇവിടെ. അപ്പൊ നമ്മൾ ആദ്യം എനിക്ക് ഒരു കാര്യം കാണിക്കാണ്ട്, ഇവനെ ഞങ്ങൾ ഇടിയിപ്പിക്കുന്ന പൗഡർ എന്താന്ന് വെച്ചാൽ ഇതാണ്. എറീന ഇ പി എന്ന് പറഞ്ഞൊരു പൗഡറാണ് ഇടിയിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ പൗഡർ ഒന്ന് ഇടിയിപ്പിച്ചു നോക്കാം. മേത്ത് കണ്ടിട്ട് തേച്ചു കൊടുക്കുക. കല്ല് നമ്മൾ ഇട്ടിട്ട് മേത്ത് തേച്ചു കൊടുക്കുക. ഇത് അവന്റെ നെയില് കട്ട് ചെയ്യണ സാധനമാണ്. എന്താ വായ കടിച്ചു പിടിച്ചോണ്ടിരിക്കുന്നത്. കന്ന് എടുക്കാം. എടുത്തിട്ടുണ്ട്. ഇതാണ് അവന്റെ നെയില് കട്ട് ചെയ്യണ സാധനം. ഇതവന് നമുക്ക് കൊടുക്കാം. ഇനി ഞാൻ അവന്റെ കൂടിയാ നിങ്ങക്ക് കാണിച്ചു തരാം. ഇതാണ് കൂട്. ഇതാണ് കൂട്. ഇതിങ്ങനെ കുത്തിയിരുന്ന സ്ഥലമാണ്. ഇവന്റെ തലയിലത്തെ കമ്മം വളർന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ക്ലിപ്പ് ഇട്ടിട്ട് അവനെ കൂട്ടി കയറ്റാം. ിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ കൂട്ടിലിടാം. കൂട്ടിലേക്ക് അപ്പൊ ഞാന് കൂട്ടി കഴിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ കരുതുന്നു. പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്താ എന്റെ പട്ടിക്ക് ഫുഡ് കൊടുക്കണേ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോ
ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.